ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടു ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പ്രഗ്നൻസി പോസിറ്റീവ് ആയെന്ന് അറിയാനായിട്ട് HCG ലെവല് എത്ര മാത്രം വേണം, എന്നാലാണ് നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ട് കിട്ടുന്നത് എന്നറിയാൻ. അതുപോലെ ട്യൂബുലാർ പ്രഗ്നൻസി, മോളാർ പ്രഗ്നൻസി, നോർമൽ പ്രഗ്നൻസിയിലൊക്കെ ഏതെല്ലാം ലെവലാണ് HCG ഹോർമോൺ, അതിൻ്റെ ലെവൽ എത്രയാണെന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. എൻ്റെ ചാനലാദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കാം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം, മീഡിയയിലേക്ക് പോകാം. അതായത് നോർമലി കൺസെപ്ഷൻ കഴിഞ്ഞ്, അതായത് നമ്മുടെ ഭ്രൂണം ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇംപ്ലാന്റേഷൻ, സക്സസ്ഫുൾ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഫ്ലാസിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ് HCG ഹോർമോൺ. ഈ HCG ഹോർമോണിൻ്റെ പ്രസൻസ് കൊണ്ടാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത്. അപ്പം HCG ഹോർമോണ് 5 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ മില്ലി ലിറ്ററിലാണ് മെഗാദാലെ കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടൂ. 5 താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് അല്ല, അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത്. ഇനി ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമുക്ക് പീരീഡ്സ് മിസ്സായി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഒരു ആക്യുറേറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അപ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെഗറ്റീവ് ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ബ്ലഡിൽ ആദ്യം ബ്ലഡിലാണ് HCG ഹോർമോണിൻ്റെ ലെവൽ വരുന്നത്, അതിനുശേഷമാണ് യൂറിനിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ്, beta HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റുമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ആദ്യം ബ്ലഡിലാണ് വരുന്നത്, പിന്നീടാണ് യൂറിനിലേക്ക് വരുന്നത്. അത് HCG എമൗണ്ട് ഡബിൾ ചെയ്ത് അത്രയും ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ മാത്രമുള്ള ഒരു ക്വാണ്ടിറ്റി ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടുള്ളൂ. HCG ലെവൽ എന്ന് പറഞ്ഞാൽ ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ ഓരോ 48-72 മണിക്കൂറിലും ഇതിൻ്റെ എമൗണ്ട് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. ഇനി ഒരു എക്ടോപിക് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ ഈ ലെവല് വലിയ കാര്യമായിട്ടുള്ള രീതിയിൽ കൂടത്തില്ല. 48 കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഈ HCG ലെവലിൻ്റെ എമൗണ്ട് അങ്ങനെ വലിയ കൂടത്തില്ല, അത് ഒരു നേരത്തേക്കാളും വലിയ വ്യത്യാസമൊന്നും വരുത്തില്ല. ഇനി അതല്ല, മോളാർ പ്രഗ്നൻസി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണെങ്കിലും വളരെ വേഗത്തിൽ HCG ലെവൽ കൂടിക്കൊണ്ടിരിക്കും. അതിനേക്കാളും ഭയങ്കര കൂടുതലായിരിക്കും മോളാർ പ്രഗ്നൻസിയിൽ. ഒരു അബ്നോർമൽ ലെവലിലായിരിക്കും ഇതിൻ്റെ ഇൻക്രീസിങ് വരുന്നത്, HCG ഹോർമോണിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് മോളാർ പ്രഗ്നൻസി. അപ്പോൾ ഇങ്ങനെ HCG ലെവൽ വെച്ചിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള പ്രഗ്നൻസി ആണെന്നുള്ളത് അറിയാം. എന്നിരുന്നാലും ഒരു കൺഫർമേഷൻ വേണമെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്ക് ഇതൊരു ഹെൽത്തി പ്രഗ്നൻസി ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി പറ്റുള്ളൂ. യൂട്രസിൻ്റെ അകത്താണ് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഹെൽത്തി പ്രഗ്നൻസി ആണ്. യൂട്രസിൻ്റെ പുറത്ത് ഏതെങ്കിലും ഭാഗത്ത് ഫെലോപ്പിയൻ ട്യൂബിലോ ഒക്കെ ആണ്, അതാണ് ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു ഹെൽത്തി പ്രഗ്നൻസി അല്ല, അതൊക്കെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല. അതുപോലെ മോളാർ പ്രഗ്നൻസി ആണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ സിസ്റ്റ് പോലെ മൾട്ടിപ്പിൾ ആയിട്ട് ഫോം ചെയ്യുന്നല്ലാതെ അതിൽ എംബ്രയോ ഭ്രൂണോ ഒന്നും ഉണ്ടാവുകയില്ല. ഇതൊക്കെയാണ് HCG ലെവലുമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു നോർമൽ പ്രഗ്നൻസി ടൈമിൽ ഇപ്പം ഓവുലേഷൻ കഴിഞ്ഞ് ഒരു 3 ആകുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡിൽ ഒരു 5 to 50 mL ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ മില്ലി ലിറ്റർ ആ ഒരളവിലായിരിക്കും. ഒരു 4 കഴിയുമ്പോഴാണ് എന്നുണ്ടെങ്കിൽ, അതായത് LMB കഴിഞ്ഞ് 4 കഴിഞ്ഞിട്ട് കഴിയുമ്പോഴും 5 to 4 ആ ഒരു റേഞ്ചിൽ കാണും. അങ്ങനെ നമ്മുടെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇതിങ്ങനെ ഡബിൾ ചെയ്ത് ഓരോ 2 to 3 ഇങ്ങനെ ഈ ലെവൽ ഡബിൾ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇതിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല. പ്രഗ്നൻസി ഡെലിവറി അടുക്കാറാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ലെവൽ കുറഞ്ഞാണ് കാണിക്കാറുള്ളൂ. പിന്നെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സ്കാരേജിൻ്റെ ലക്ഷണങ്ങളോ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പം HCG ടെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ HCG അളവ് താഴ്ന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതൊരു മിസ്കാരേജിൻ്റെ ലക്ഷണമാണ്. പിന്നെ ആദ്യത്തെ 7 to 8 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്കാനിങ് പറയും, അതാണ് ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കാനിങ്ങിൽ നമുക്ക് അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ,
മൊത്തത്തിൽ ഓരോ കാര്യങ്ങൾ അറിയാൻ, എൽ ടി പ്രഗ്നൻസി ആണോ, എവിടെയാണിത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, കറക്റ്റ് സ്ഥലത്ത് യൂട്രസ് തന്നെയാണോ അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി ആണോ എന്നൊക്കെ നമുക്ക് ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ അറിയാൻ കഴിയും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് അറിയണമെങ്കിൽ 5 അല്ലെങ്കിൽ 5 മുകളിലേക്കായിരിക്കണം ലെവല്, എച്ച് സി ജിയുടെ ലെവല്. അതിൽ താഴെയാണെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ടീച്ചേഴ്സായി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.